പിടിഞ്ഞത്ത് കിണർപ്പണിക്കിടെ മണ്ണിടിഞ്ഞ് തൊഴിലാളി കുടുങ്ങിയ സംഭവത്തിലെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും പിടിഞ്ഞത്ത് നിന്നും നൃപൻ വി എസ് ചേരുന്നുണ്ട്. നൃപൻ, ഇന്നലെ തുടങ്ങിയതാണ് ഒരു രക്ഷാപ്രവർത്തനം, ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം. നിലവിൽ അത് പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാണ് നിലവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? അതിര, ഇന്നലെ 9:45 അപകടം സംഭവിച്ചത്. ആ സമയം മുതൽ ഈ രാവും പകലുമില്ലാതെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ രംഗത്ത് വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികൾ, ഒപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരും ഈ രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ഈ ദുഷ്കരമായ പ്രവൃത്തി വലിയ ഇതാകുന്നത് പ്രതികൂല സാഹചര്യമാണ്. അത് ഇതിനകത്ത് മണ്ണ് ഒരു സൈഡിൽ നിന്ന് ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നതാണ്. ഒപ്പം തന്നെ വെള്ളം നീരൊഴുക്കും അകത്തുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ആ തൊഴിലാളികൾക്ക് ചെയ്യേണ്ടി വരും. കാരണം കുറഞ്ഞ വ്യാസമുള്ള കിണറാണ്, നിരവധി, അതായത് 150 അടിയോളം താഴ്ചയുള്ള കിണറായിരുന്നു എന്നതായിരുന്നു ആദ്യം കരുതിയിരുന്നത്. പക്ഷേ ഈ മണ്ണ് താഴ്ത്തി, ഈ പറഞ്ഞ ഇടിഞ്ഞു താഴ്ന്ന മണ്ണ് ഓരോ കുട്ടയായി കോരി മാറ്റുമ്പോഴാണ് ഈ 15 അടിയിലധികം വരുന്ന മണ്ണ് ഇടിഞ്ഞ് തൊഴിലാളിയുടെ പുറത്തേക്ക് വീണിട്ടുണ്ട് എന്ന വിവരം വരുന്നത്. വിദഗ്ധരായിട്ടുള്ള ഈ രംഗത്ത് കിണർ വൃത്തിയാക്കലും പുതിയ കിണർ നിർമ്മാണവും കിണറിനകത്ത് ഉറയിറക്കലടക്കമുള്ള വിദഗ്ധമായ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇന്നലെ ഈ അപകടം നടന്ന സമയം മുതൽ ഇവിടെ ഓടിയെത്തിയ ബാബു എന്ന തൊഴിലാളി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ രക്ഷാപ്രവർത്തനം ഏത് നിലയിലാണ് നടത്തുന്നത്, അതിൻ്റെ ദുഷ്കരമായ ആ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് ബാബു തന്നെ കൈരളി ന്യൂസിനോട് പറയും. അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. ഇന്നലെ ഈ അപകടം നടന്ന സമയത്ത് തന്നെ ഓടിയെത്തിയ സഹതൊഴിലാളി കൂടിയാണ്, ഒന്നിച്ച് പരിചയമൊക്കെയുള്ള ഒരാളാണ്. ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, ആ സമയം മുതൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പ്രവർത്തനം ആ സമയം മുതൽ നല്ല ആത്മാർത്ഥമായിട്ട് ഞങ്ങളെല്ലാവരും, തൊഴിലാളികളും അതോടൊപ്പം നമ്മളെ സർക്കാർ ഉദ്യോഗസ്ഥരും എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ട്. അവരും വേണ്ട സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് പ്രതികൂലമാകുന്നത്, ഒന്ന്, നമ്മൾ മണ്ണെടുക്കുമ്പോൾ അതിന് തുല്യമായ അളവിൽ മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴുന്നു എന്നതാണ്. ഒപ്പം വെള്ളത്തിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ നമ്മൾ ഏത് തരത്തിലായിരിക്കും, നമ്മൾ ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്? ഇപ്പോൾ ഒരു പുതിയ സംവിധാനം നമ്മൾ നോക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് ഈ മണ്ണ് തടയാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ചെയ്താൽ മണ്ണ് വരവ് തടഞ്ഞാലേ നമുക്ക് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ നിമിഷവും മഹാരാജൻ ജീവനോടെ തിരിച്ചു വരുന്ന പ്രതീക്ഷയാണ് ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കുള്ളത്. കാരണം കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് ഇതേപോലെ കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ മണ്ണിനടിയിൽപ്പെട്ട് 10 മണിക്കൂറോളം മണ്ണിനകത്ത് നിന്ന ശേഷം രക്ഷപ്പെട്ടു വന്നൊരാളുകൂടിയാണ് ബാബു. അദ്ദേഹം നമുക്കൊപ്പം ഈ കാര്യം വിശദീകരിക്കുമ്പോൾ ഒരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട് അല്ലേ? അതെ, 100% പ്രതീക്ഷ ഉണ്ട്. അന്നെങ്ങനെയാണ് സംഭവിച്ചത് മണ്ണിനടിയിലാവുന്നത്? അന്ന് ഇതുപോലെ പുതിയ കിണർ കുഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മണ്ണ് അടിയിൽ മോശമായപ്പോഴത്തേക്ക് കയറാനായിട്ട് ഒരുങ്ങിയപ്പോഴത്തേക്കാണ് ഇത് സംഭവിച്ചത്. പെട്ടെന്ന് തന്നെ സംഭവിച്ച് മൊത്തം അങ്ങ് മൂടിപ്പോയി. പിന്നെ എൻ്റെ 14 വയസ്സായ മോനുണ്ടായിരുന്ന ആ സ്പോട്ടിലുണ്ടായിരുന്ന അവൻ ചാടി മുഖത്തുള്ള മണ്ണത്രയും മാറ്റി പലവയൊക്കെ വെച്ച് ശ്വാസം കിട്ടക്കത്ത രീതിയിലാക്കി തന്നു. പിന്നെ അതിനുശേഷം ഫയർ ഫോഴ്സുകാരും പോലീസുകാരും നാട്ടുകാരും എല്ലാവരും വന്ന് 10 മണിക്കൂർ ആത്മാർത്ഥമായിട്ട് അവർ പ്രയത്നിച്ചു രക്ഷപ്പെടുത്തി. അതിലെ ആ മരണത്തിൽ നിന്ന് സമാനമായ സംഭവത്തിൽ രക്ഷപ്പെട്ടു വന്ന ബാബുവാണ് നമ്മളോട് പ്രതികരിച്ചത്. കാരണം 10 വർഷങ്ങൾക്ക് മുമ്പ് സമാനമായി ഒരു കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ മണ്ണിനടിയിലേക്ക് പെട്ടുപോയി. ഏകദേശം 9-10 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ബാബുവിനെ രക്ഷപ്പെടുത്തിയത്. ആ ബാബു തന്നെയാണ് ആ സഹപ്രവർത്തനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം തന്നെ വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളുണ്ട്. ഫയർഫോഴ്സിൻ്റെ റീജിയണൽ ഓഫീസർ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ അദ്ദേഹമുണ്ട്. ഒപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം, ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി വെള്ളം വീണ്ടും നീരുറവ് ഉണ്ടാകുന്നതും ഒപ്പം തന്നെ മണ്ണിടിച്ചിലുമാണ്. ഈ മണ്ണിടിച്ചിൽ തടഞ്ഞ് എങ്ങനെയാണ് ഈ പ്രതിരോധ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം തുടരുന്നത്? നമ്മൾ രക്ഷാപ്രവർത്തനം മണ്ണിടിച്ചിൽ കാരണം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ മെറ്റാലിക് ഷീറ്റ് കൊണ്ട് ഇപ്പോൾ നിലവിൽ ഊറ്റിനൊപ്പം മണ്ണിടിയുന്ന ഭാഗത്തേക്ക് മെറ്റാലിക് ഷീറ്റ് എന്തെങ്കിലും കൊണ്ട് ഉറപ്പിച്ച ശേഷം ബാക്കി തിരച്ചിൽ പുനരാരംഭിക്കാവുന്നതാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ പ്ലാൻ. അപ്പോൾ അതിനുവേണ്ടി മെറ്റാലിക് ഷീറ്റും കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്ന തിരക്കിലാണിപ്പോൾ. അതിനുശേഷം ഉടൻ തന്നെ പുനരാരംഭിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഏതാണ്ട് ആൾ മിസ്സായതായിട്ട് പറയുന്ന അല്ല നമ്മൾ കരുതുന്ന ആ ഒരു ഡെപ്ത് വരെ നമ്മൾ ഏതാണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏത് നിമിഷവും ആളെ കണ്ടെത്താൻ സാധിക്കും തന്നെയാണ് പ്രതീക്ഷ. ഏകദേശം ഇന്നലെ 15 അടിയോളം മണ്ണ് ഈ പറഞ്ഞ തൊഴിലാളിയുടെ പുറത്തേക്ക് പതിച്ചിട്ടുണ്ടെന്നാണ് നിഗമനം. അത് അതിലേക്ക് നമ്മൾ എത്തി എന്ന് ഇന്നലെ രാത്രി കൊണ്ട് തന്നെ എത്തിയെന്നതാണോ, ഇന്ന് പകലോടുകൂടി എത്തിയെന്നാണോ സാർ കരുതുന്നത്? ശരിക്കും അതിന് മുകളിൽ അതിൽ കൂടുതൽ മണ്ണ് ഓൾറെഡി നമ്മൾ നീക്കിക്കഴിഞ്ഞു. അപ്പോൾ ശരിക്കും അതിൽ കൂടുതൽ മണ്ണ് അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇനിയും ഏതാണ്ട് ഒരു 5 അടി മണ്ണും കൂടെ നീക്കിയാൽ ആളെ കണ്ടെത്താൻ പറ്റുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ.
അതിര ഫയർഫോഴ്സിൻ്റെ റീജിയണൽ ഓഫീസറാണ് നമ്മളോട് പറഞ്ഞത്. വലിയ പ്രതീക്ഷ അവർ വച്ചു പുലർത്തുന്നത്, കാരണം ഏകദേശം ഇനി 5 അടിയുടെ മണ്ണ് മാറ്റുമ്പോൾ തൊഴിലാളിയിലേക്ക് എത്താൻ കഴിയുമെന്നതാണ്. അതിലൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഈ മണ്ണ് മാറ്റുന്ന പ്രദേശത്ത് ഒരു കുട്ട മണ്ണ് അകത്തു നിന്ന് എടുക്കുമ്പോൾ 2 കുട്ട മണ്ണ് അകത്തേക്ക് ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയുണ്ട്. വെള്ളത്തിൻ്റെ, അതായത് ഉറവ നല്ല ഉള്ള കിണർ കൂടിയാണ്, പെട്ടെന്ന് തന്നെ വെള്ളം നിറയുന്നുണ്ട്. അതുകൊണ്ട് ഒരേ സമയം തന്നെ വെള്ളവും മാറ്റണം, മണ്ണും മാറ്റണം. കുറഞ്ഞ വ്യാസമുള്ള കിണറാണ്, 150 അടിയോളം താഴ്ചയുള്ള കിണറാണ്. അതിലേക്ക് 15 അടിയിലധികം വരുന്ന മണ്ണ് ഈ തൊഴിലാളിയുടെ പുറത്തേക്ക് വീണു. ഒപ്പം തന്നെ ഉറകൾ, കോൺക്രീറ്റിൻ്റെ ഉറകൾ ഇതിന് പുറത്തേക്ക് വീണിട്ടുമുണ്ട്. ഇത് പൂർണ്ണമായി മാറ്റിയ ശേഷമാണ്, മണ്ണ് മാറ്റിയ ശേഷമാണ് തൊഴിലാളിയെ പുറത്തേക്ക് എടുക്കേണ്ടത്. നേരത്തെ വിദഗ്ധനായ തൊഴിലാളി ബാബു പറഞ്ഞതുപോലെ 9 കാലോടുകൂടി ഈ അപകടം നടക്കുന്നു. ആ സമയം തന്നെ ഈ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ബാബു അടക്കം വരുന്ന വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ഒപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ പോലീസിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെയുണ്ട്, വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഏകദേശം അടുത്ത് ഈ തൊഴിലാളി ഉള്ള അടുത്തേക്ക് എത്തി. ഇനി ഏകദേശം 5 അടിയോളം മണ്ണ് പൂർണ്ണമായി മാറ്റിക്കഴിഞ്ഞാൽ തൊഴിലാളിയെ പുറത്തേക്ക് എടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഈ രംഗത്തെ വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളും പറയുന്നത്. ആതിര ശരി. വിഴിഞ്ഞത്ത് കിണർപ്പണിക്കിടെ മണ്ണിടിഞ്ഞ് തൊഴിലാളി ഒടുങ്ങിയ സംഭവത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മണ്ണിടിഞ്ഞ് വീഴുന്നതാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തെ തടസ്സമായി നിൽക്കുന്നത്. പക്ഷേ ആ ഒരു കാര്യത്തെ മാറ്റി നിർത്തുന്ന, അതിലെ വിലന്ത തരത്തിലുള്ള സംവിധാനങ്ങൾ ഫയർഫോഴ്സ് അടക്കം ഇനിയിപ്പോൾ മുന്നോട്ട് വെച്ച് രക്ഷാപ്രവർത്തനം കൊണ്ടുപോകാനുള്ള ഒരു തരത്തിലേക്കാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിർബൻ വി എസ്, തിരുവനന്തപുരത്ത് നിന്ന്.